ടൂറിസം മേഖലയിൽ പുതിയ ചുവടുവയ്പ് നടത്തുന്നതിലേക്കായി സംസ്ഥാന സർക്കാർ ഒരുങ്ങിയിരിക്കുകയാണ്. കേരളത്തിലെ ആദ്യത്തെ ടൂറിസം ഇൻവെസ്റ്റേഴ്സ് മീറ്റിനാണ് ഇന്ന് ഹോട്ടൽ ഹയാത്തിൽ തുടക്കം കുറിച്ചിരിക്കുന്നത്. ഏത് സീസണിലും സന്ദർശിക്കാവുന്ന സ്ഥലമായി കേരളത്തെ മാറ്റുന്നതിലേക്കായി നിരവധി നിക്ഷേപകരാണ് ഈ മീറ്റിൽ പങ്കെടുക്കുന്നത്. കോവിഡിന് ശേഷം ലോകത്തെ ടൂറിസം വളർച്ച പരിശോധിച്ചാൽ അതിനേക്കാൾ ഗ്രാഫ് കൂടുതലായി നമ്മുടെ സംസ്ഥാന ടൂറിസം വളർച്ച ഉണ്ട് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ആഭ്യന്തര സഞ്ചാരികളുടെ എണ്ണം സർവകാല റെക്കോർഡിലെത്തി. വിദേശ സഞ്ചാരികൾ 200%-ത്തിലധികം വളർച്ച വന്നു. ഇനി എന്ത് എന്നുള്ളതാണ് ചോദ്യം. ഇനി എന്ത് എന്നുള്ള ചോദ്യത്തിന് കേരളത്തിൻ്റെ ടൂറിസം മേഖല എടുത്താൽ ഒരു ചെറിയ പ്രദേശം പോലും ഒരു ടൂറിസ്റ്റ് കേന്ദ്രമല്ലാത്തതില്ല. അപ്പോൾ ആ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ എക്സ്പ്ലോർ ചെയ്യാൻ എല്ലാവരുടെയും സഹായം വേണ്ടതുണ്ട്. ആ സഹായത്തിലൂടെ നമുക്ക് കേരളത്തെ ഒരു ടൂറിസ്റ്റ് സ്റ്റേറ്റാക്കി മാറ്റി തീർക്കാനാവും. അതിനുള്ളൊരു ആത്മവിശ്വാസം നൽകലാണ് ഈ ടൂറിസം ഇൻവെസ്റ്റേഴ്സ് മീറ്റ്. റിയാസ് മിനിസ്റ്ററൊക്കെ വളരെ എനർജറ്റിക് ആൻഡ് വളരെ ആക്റ്റീവാണ്. വളരെ ബോൾഡായിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൻ്റെ GDP ഒരു 40%-ലേക്ക് എത്തിക്കാൻ പറ്റും. ടൂറിസം കോവളത്തിൽ കംഫർട്ട് സ്റ്റേഷനുകൾ മറ്റ് പ്രാഥമിക സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള വലിയ പദ്ധതി പ്രവർത്തനം ആരംഭിച്ചു. അതിൻ്റെ പ്രവൃത്തി ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. ബീച്ച് ടൂറിസത്തിന് വളർച്ചയുടെ നാളുകളാണ്. ഇപ്പോൾ നൂതനമായ ആശയങ്ങൾ നടപ്പിലാക്കാൻ പറ്റുന്നു. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഇപ്പോൾ തീരദേശ ജില്ലകളിൽ വന്നു കഴിഞ്ഞു. ഇനി വ്യാപിക്കാൻ വേണ്ടി പോകുന്നു. ബീച്ച് ടൂറിസത്തിന് പ്രത്യേക പ്രാധാന്യം ഇന്നത്തെ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നൽകും. വാട്ടർ സ്പോർട്സിൻ്റെ പ്രാധാന്യത്തെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകും. ഈ ടൂറിസം ഇൻവെസ്റ്റേഴ്സ് മീറ്റിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇതിൽ സ്റ്റാർട്ടപ്പ് മേഖലയെ ശക്തിപ്പെടുത്താനുള്ള സംവിധാനമുണ്ട് എന്നുള്ളതാണ്. നൂതനമായ ആശയങ്ങൾ കൊണ്ടുവരുന്ന യുവത്വത്തിൻ്റെ കൈകളിലേക്ക് കേരളത്തിൻ്റെ ടൂറിസത്തെ ഏൽപ്പിക്കുകയാണ്. അത് തീർച്ചയായിട്ടും വലിയ മാറ്റത്തിന് കാരണമായി മാറും.